ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കായ്പക്ക വെച്ചിട്ടുള്ളൊരു തോരനാണ്. ഇതിനെ പാവയ്ക്ക എന്നും പറയും. ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കയ്പക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം. ഈ ഒരു തോരൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം സവാളയും തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കയ്പക്കയുടെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സവാളയൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കയ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രം അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. സിമ്മിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. കയ്പ്പക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം തേങ്ങയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചതിന് ശേഷം, ആ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവാളയും തേങ്ങയും നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഒരു പരിധിവരെ കയ്പക്കയുടെ കയ്പ്പ് കുറയ്ക്കാൻ പറ്റും. ഇത് 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കയ്പക്ക ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കയ്പക്ക തോരൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.